ദേശമംഗലം തമ്പുരാൻ വാക്കുമാറുമെന്ന് അടിയൻ പ്രതീക്ഷിച്ചില്ല തമ്പുരാൻ. അയൽദേശങ്ങൾ നമ്മളെ പരിഹസിക്കും. ഉദയവർമ്മന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും. സഹോദരി സ്നേഹം ആണായി പറന്നവന് കൊടുത്ത വാക്കാണ് വലുത്. അതും മറന്നു സുന്ദരരാജന്റെ രാജധർമ്മം. പടയൊരുക്കം തുടങ്ങാൻ സൈന്യാധിപനോട് പറയട്ടെ തമ്പുരാൻ, ഇന്ന് രാത്രി തന്നെ പട പുറപ്പെടുകയും ചെയ്യാം. വേണ്ട, ദേശമംഗലത്തമ്മയുടെ ശക്തി ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ആ മണ്ണിൽ സുന്ദരരാജനെ തോൽപ്പിക്കാൻ ഒരു പടയ്ക്കും സാധ്യമല്ല. ശക്തി ക്ഷയിക്കും വരെ കാത്തിരിക്കണം. എത്ര കാലം തമ്പുരാൻ? കാലം എത്രയായാലും അങ്ങനെ ഒരു അവസരം വരാതിരിക്കില്ല. ഒരിക്കൽ സർവശക്തിയായ ദേവി സാന്നിധ്യത്തെ ആ മണ്ണിൽ നിന്ന് അകറ്റിയത് സേതുപതിയുടെ മക്കളാണ്. അധമക്രിയയിലൂടെ ഇനി ഒരിക്കൽ കൂടി അവർക്കത് സാധിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? പക്ഷേ സേതുപതിയുടെ മക്കൾ നാഗേന്ദ്രനും സൈരന്ധനയും ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലല്ലോ തമ്പുരാൻ. ചിലപ്പോ ദേവി കോപത്തിൽ എല്ലാം അവസാനിച്ചു പോയെങ്കിലോ? ഇല്ല മന്ത്രമുഖ്യ, പകയുടെ രക്തത്തിൽ നിന്നാണ് അവരുടെ പിറവി. അവർ കൊടുക്കാനാവില്ല. നാടുനീളെ നമ്മുടെ ചാരന്മാരെ അയക്കൂ. നാഗേന്ദ്രനെയും സൈരന്ധ്രയെയും കണ്ടെത്തിയാൽ ദേശത്തിന്റെ അതിഥിയായി നമ്മുടെ സുഹൃത്തുക്കളുമായും അവരെ കൂട്ടിക്കൊണ്ടു വരാൻ പറയും. അവരാഗ്രഹിക്കുന്നത് എന്തും കൊടുത്ത് അവരെ നാം കൂടെ നിർത്തും. അവരുടെ ആഗ്രഹം ദേശമംഗലത്തിന്റെ നാശമല്ലേ? അതെ, അത് തന്നെയാണ് നമ്മുടെ ആവശ്യം. സാധ്യമായ സകല വഴികളും തേടണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സുന്ദരരാജൻ നമുക്ക് മുമ്പിൽ തലകുലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണണം. ചെല്ലേ. അഭിമാനത്തിന് ക്ഷതമേൽക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലേ? വേണമെങ്കിൽ ശിക്ഷിക്കാം, പഴയതുപോലെ നാട് കടത്താം, പരാതി പറയില്ല. പാട്ട് പാടിയപ്പോൾ ഒരു ആരാധന തോന്നിയിരുന്നു, കാണാതായപ്പോൾ മനസ്സിലൊരു പിങ്ങലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ധതയ്ക്ക് പ്രതിവിധി തേടിപ്പോയപ്പോൾ എനിക്ക് വേണ്ടി തന്നെയാണ് ആ യാത്ര എന്ന തോന്നലുണ്ടായിരുന്നു. വെളിച്ചം കിട്ടിയ കണ്ണുകളോട് ആ കണ്ണുകൾ എനിക്ക് സ്വന്തം തന്നെയാണെന്ന് പറയാൻ തോന്നിയത്. അകത്തേക്ക് പോ, നമ്മുടെ സ്വസ്ഥത തകർക്കണ്ട. ഏട്ടൻ തമ്പുരാൻ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞേ പറ്റൂ. നാം ഈ ദേശത്തിന്റെ തമ്പുരാനാണ്. തമ്പുരാൻ അധികാരങ്ങൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ പരിമിതികളും. അതെല്ലാം തിരിച്ചറിയാൻ നമ്മുടെ സഹോദരിക്കാവുമെന്നാണ് നാം കണക്ക് കൂട്ടിയത്. നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി. അല്ലെങ്കിലും കൂടപ്പിറപ്പുകൾ തോൽപ്പിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത്. ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം, നാടായ നാടെല്ലാം ക്ഷണം, ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾ, അനുഗ്രഹവർഷം ചൊരിയാനുള്ളവരുടെ പട്ടിക, എല്ലാം തയ്യാറായിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷെ ഒറ്റ വാക്കുകൊണ്ട് ദേശമംഗലം തമ്പുരാനെ അണിചെത്തി തോൽപ്പിച്ചു. ദേശമംഗലത്തുണ്ടായ കെടുതിയേക്കാൾ ക്രൂരമായ അവസ്ഥ ദേശമംഗലത്തെ തമ്പുരാന്റെ മനസ്സിലുണ്ടായി. പറയൂ സുന്ദരരാജൻ, എന്നേക്കാണ് പാണിഗ്രഹത്തിനുള്ള നാൾ കുറിക്കേണ്ടത്? സുന്ദരരാജൻ തമ്പുരാൻ തന്ന വാക്കനുസരിച്ച് നാം തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. പഞ്ചമിയെ ഭരിക്കാൻ നമ്മുടെ മകൻ സൂര്യവർമ്മൻ മനസ്സാ സന്നദ്ധനായി കഴിഞ്ഞു. പിന്നെന്തു പറ്റി? ഉദയവർമ്മൻ മറ്റെന്തോ കഥകൾ കേട്ടിരിക്കുന്നു. കേട്ടോ, അതിസുന്ദരമായ കഥ, ക്ഷേത്രത്തിന്റെ കൽപ്പടവുകളിൽ അലയടിക്കുന്ന ഒരു പ്രണയത്തിന്റെ കഥ. കേട്ടപ്പോ വിശ്വസിച്ചില്ല. വഴിതെറ്റി വന്ന ഒരു ഗായകനോട് കൊട്ടാരക്കെട്ടിലെ തമ്പുരാട്ടിക്ക് തോന്നിയ വെറുമൊരു ചാവല്യമായിരിക്കുമെന്നാണ് തോന്നിയത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. കൊട്ടാരക്കെട്ടിന്റെ അകത്തളത്തിൽ കഴിയേണ്ട തമ്പുരാട്ടിക്കുട്ടിയെ
സകല സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് പറഞ്ഞയച്ചിരിക്കുന്നത് സുന്ദരരാജൻ തമ്പുരാൻ തന്നെയാണ്. ഗായകന് മാത്രമല്ല, ക്ഷേത്രത്തിലെത്തുന്ന മറ്റു പലരെയും വശീകരിക്കുന്നുണ്ട് അനുജത്തി എന്ന് കേട്ടു. അതും സത്യമാണോ? ഉദയവർമ്മൻ, വാക്കുകൾ അതിരുകടക്കരുത്. ആണായി പറഞ്ഞതിൽ അഭിമാനിക്കുന്നവനാണെന്ന ദേശമംഗലത്തിന്റെയും ദേശമംഗല തമ്മയുടെയും പേരിൽ അഹങ്കരിക്കുന്നവർ ആ പേരിൽ തന്നെ വാക്കും പാലിക്കേണ്ടതാണ്. മാംഗല്യം നടത്താൻ ഒരു തടസ്സവുമില്ല. അങ്ങ് കേട്ടത് മുഴുവൻ കെട്ടുകഥകളാണ്. മാംഗല്യം തീരുമാനിച്ചത് നമ്മുടെ മകന് വേണ്ടിയാണ്. വഴിയാത്രക്കാരുമായി രാത്രി പങ്കിട്ട ഉരുത്തിയെ പട്ടമഹിഷിയായി നമ്മുടെ ദേശത്ത് കൊണ്ടുവരാൻ നമുക്കെന്താ ഭ്രാന്തുണ്ടോ? കൊടുത്ത വാക്കു പാലിക്കാത്ത തമ്പുരാക്കന്മാർ ആത്മഹത്യ ചെയ്ത ചരിത്രം ഒരുപാടുണ്ട്. ആ വഴി തിരഞ്ഞെടുക്കുന്നതാവും സുന്ദരരാജന് കൂടുതൽ ചേരുക. മതി, അനുജത്തെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഏറെ കേട്ടു. പ്രതികരിക്കാത്തത് ജ്യേഷ്ഠന്റെ മനസ്സില്ലാത്തത് കൊണ്ടല്ല, പറഞ്ഞുപോയൊരു വാക്ക് തെറ്റിപ്പോയി എന്ന വേദനയിലാ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടി കേട്ടുകൊള്ളുക. പഞ്ചമിയുടെ മാംഗല്യക്കാര്യത്തിൽ അവളുടെ ആഗ്രഹങ്ങൾക്കായിരിക്കും നാം മുൻതൂക്കം കൊടുക്കുക. പഞ്ചമിയുടെ മനസ്സ് കീഴടക്കിയത് വഴിയാത്രക്കാരനോ വഴിവാണിപ്പക്കാരനോ ആയിക്കോട്ടെ, അവരുടെ കൈകൾ ചേർത്ത് പിടിക്കാൻ തന്നെയാ നമ്മുടെ തീരുമാനം. ഉദയവർമ്മന് പോകാം. ദേശമംഗലം കൊട്ടാരത്തിന്റെ രാജസദസ്സിൽ വിളിച്ചിരുത്തി ഉദയവർമ്മനെ അപമാനിച്ചു. ദേശമംഗലം തമ്പുരാൻ, ഒന്നോർത്തോളൂ സുന്ദരരാജൻ, ഈ നിമിഷം മുതൽ സൂര്യമംഗല ദേശവും ദേശമംഗലവും ശത്രുക്കളാണ്. സുന്ദരരാജനും ഈ ഉദയവർമ്മനും എതിരാളികളായിരിക്കും.